ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള ഇന്ത്യൻ സ്മാരകം എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ്. LGS പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ പ്രയോജനപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഗജുരാഹോ ക്ഷേത്രം പണി കഴിപ്പിച്ചതാര്? ചന്ദേല രാജാക്കന്മാർ. ഗജുരാഹോ എന്ന വാക്കിൻ്റെ അർത്ഥം ഈന്തപ്പനകളുടെ നാട്. ഗജുരാഹോ ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ നിഷ്പ്രഭമാക്കുന്നു എന്ന് ടാഗോർ പറഞ്ഞത് ഏത് ക്ഷേത്രത്തെക്കുറിച്ചാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിലെ പുരി ജില്ലയിൽ. എന്താണ് ഗോൽ ഗുംബസ്? ബിജാപൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീര മന്ദിരം. ഗോൽ ഗുംബസ് എവിടെയാണ്? കർണാടകയിലെ ബിജാപൂരിൽ. ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഹരിദ്വാറിൻ്റെ പഴയ പേര് മായാപുരി. ശിലാമനുഷ്യർ താമസിച്ചിരുന്ന ബിംബെഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? മധ്യപ്രദേശ്. ഭൂമിയിൽ ഇന്നേ വരെ കണ്ടെത്തിയ നർത്തകരുടെ ചിത്രങ്ങളിൽ ഏറ്റവും പ്രാചീനമായത് എവിടെയുള്ളതാണ്? ബിംബെഡ്ക ഗുഹാചിത്രങ്ങളിൽ. എല്ലോറ ഗുഹകൾ എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. എല്ലോറ ഗുഹകൾ നിർമ്മിച്ചത് ആരാണ്? രാഷ്ട്രകൂടർ. എലിഫൻ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മഹാരാഷ്ട്രയിൽ മുംബൈ തുറമുഖത്തിന് സമീപം അറബിക്കടലിലുള്ള ഒരു ദ്വീപിൽ. എലിഫൻ്റ ഗുഹകൾക്ക് ആ പേര് നൽകിയതാര്? പോർച്ചുഗീസുകാർ. അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിൽ. അജന്ത ഗുഹയിലെ ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും പ്രത്യേകത എന്ത്? എല്ലാം രാജ്ഘട്ട് ഏത് നദിക്കരയിലാണ്? യമുന നദി. രാജ്ഘട്ടിലെ സ്മാരകത്തിൻ്റെ പ്രാധാന്യമെന്ത്? രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ശവസംസ്കാരം നടന്ന സ്ഥലം. അമർനാഥ് ഗുഹാക്ഷേത്രം എവിടെ? ജമ്മു കാശ്മീരിലെ അമർനാഥിൽ. അമർനാഥ് ഗുഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഹിമലിംഗം. വിവേകാനന്ദ പാറ എവിടെയാണ്? കന്യാകുമാരിയിൽ. നിർമ്മാണത്തിനു ശേഷം 1970-ൽ വിവേകാനന്ദ പാറ എന്ന സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചതാര്? അന്നത്തെ രാഷ്ട്രപതി വി. ഗിരി. ബോം ജീസസ് ബസിലിക്ക. ബോം ജീസസ് ബസിലിക്കയുടെ പ്രാധാന്യമെന്ത്? വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. കാഞ്ചിപുരം നഗരം ഏത് നദീതീരത്താണ്? വേഗാവതി നദി. ഗോൽക്കൊണ്ട കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെലങ്കാനയിലെ ഹൈദരാബാദ് ജില്ല. മഹാബലിപുരത്തിന് ആ പേര് വന്നതെങ്ങനെ? പല്ലവ രാജാവായ മാമല്ലൻ്റെ പേരിൽ നിന്ന്. മഹാബോധി വിഹാരം എവിടെയാണ്? ബീഹാർ സംസ്ഥാനത്തിലെ ബോധ് ഗയ എന്ന സ്ഥലത്ത്. ബോധ് ഗയ എന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യമെന്ത്? ഗൗതമ ബുദ്ധന് ബോധോദയമുണ്ടായത് ഇവിടെ വച്ചാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ കടുവ സംരക്ഷണ കേന്ദ്രം. മാനസ് ദേശീയോദ്യാനം. മാനസ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? അസം. ഹുമയൂണിൻ്റെ ശവകുടീരം എവിടെയാണ്? ന്യൂഡൽഹിയിൽ കിഴക്കേ നിസാമുദ്ദീൻ പ്രദേശത്ത്. ഹുമയൂണിൻ്റെ ശവകുടീരം പണി കഴിപ്പിച്ചത് ആരാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹമീദ ബാനു ബേഗം. ലോകത്തിലെ ഏറ്റവും വലിയ സൗരഘടികാരമായ സമ്രാട്ട് യന്ത്ര ഏത് സ്മാരകത്തിൻ്റെ ഭാഗമാണ്? ജയ്പൂരിലെ ജന്തർ മന്തർ. എന്താണ് ജന്തർ മന്തർ? 14 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ സമന്വയമാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച ജന്തർ മന്തർ. മട്ടാഞ്ചേരി മലബാർ യഹൂദർ. കൊച്ചിയിലെ സാന്താക്രൂസ് കത്തീഡ്രലിൻ്റെ പ്രാദേശികമായ വിളിപ്പേര്? കോട്ടപ്പള്ളി. ലേഡി ഓഫ് റാൻസം ചർച്ച് എവിടെയാണ്? കന്യാകുമാരിയിൽ. നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരത്ത്. നേപ്പിയർ മ്യൂസിയം ആരുടെ സ്മരണയ്ക്ക് സ്ഥാപിച്ചതാണ്? മുൻ നേപ്പിയറുടെ. മൗണ്ട് ആബു ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഹിന്ദു വിശ്വാസപ്രകാരം രാമേശ്വരത്തിൻ്റെ പ്രാധാന്യമെന്ത്? ശ്രീരാമനാൽ ശിവപ്രതിഷ്ഠ നടന്ന സ്ഥലം. ചാലൂക്യരുടെ തലസ്ഥാനമായിരുന്ന ക്ഷേത്രനഗരം ഇന്നൊരു സ്മാരകമാണ്. ഏതാണത്? കർണാടകയിലെ പട്ടടക്കൽ. പട്ടടക്കൽ പുരാതന ഗ്രാമം ഏത് നദീതീരത്താണ്? മാലപ്രഭ നദി. ഗ്വാളിയർ കോട്ട എവിടെയാണ്? മധ്യപ്രദേശിൽ ഗ്വാളിയർ പട്ടണത്തിൽ. ജാലിയൻ വാലാബാഗ് സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഞ്ചാബിലെ അമൃത്സറിൽ. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചതാര്? എവിടെയാണ് ആ ക്ഷേത്രം? പാണ്ഡ്യരാജാവായ കുലശേഖരൻ. തമിഴ്നാട്ടിലെ മധുരയിലാണ് ആ ക്ഷേത്രം. അക്ബറിൻ്റെ ശവകുടീരം എവിടെയാണ്? ആഗ്രയ്ക്കടുത്ത് സിക്കന്ദ്രയിൽ. സാരാനാഥ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യമെന്ത്? ഉത്തർപ്രദേശിൽ. ശ്രീബുദ്ധൻ ആദ്യമായി ധർമ്മപ്രഭാഷണം ചെയ്തത് അവിടെ വച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.